നമസ്കാരം. മുൻ മിസ് കേരള അൻസി കബീറും രണ്ട് സുഹൃത്തുക്കളും വാഹനാപകടത്തിൽ മരിച്ച കേസിൽ ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിൽ രണ്ട് തവണ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇവിടെ നടന്ന DJ പാർട്ടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു അപകടമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പരിശോധന. എന്നാൽ ഈ പരിശോധനയിൽ DJ പാർട്ടി നടന്ന ഹാളിന്റെ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. തുടർന്ന് ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോഴാണ് ദൃശ്യങ്ങൾ ഹോട്ടൽ ഉടമ ഇടപെട്ട് മാറ്റിയതാണെന്ന നിർണായക വിവരം ലഭ്യമായത്. അപകടം നടന്ന അടുത്ത ദിവസം തന്നെ ഹോട്ടൽ ഉടമയുടെ നിർദ്ദേശപ്രകാരം DJ പാർട്ടി നടന്ന ഹാളിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ DVR മാറ്റിയെന്നാണ് ജീവനക്കാരൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഹോട്ടലിലുള്ള ബാറിൻ്റെതടക്കം CCTV ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കെ DJ പാർട്ടി നടന്ന ഹാളിലെ ദൃശ്യങ്ങൾ മാത്രം മാറ്റിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മുൻ മിസ് കേരളയും റണ്ണറപ്പും അടക്കം 3 പേർ കാർ അപകടത്തിൽ മരിച്ച കേസിൽ ഇവരെ പിന്തുടർന്ന ഓടി കാർ ഓടിച്ച വ്യവസായിക്ക് പങ്കുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. കാറിന്റെ ഉടമ കാക്കനാട് സ്വദേശി സൈജു പോലീസിന് കൊടുത്ത മൊഴികൾ കളവാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. വഴിയിൽ ഇയാളുമായി സംസാരിച്ച ശേഷമാണ് യുവതികൾ അമിത വേഗതയിൽ പോയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ കേസെടുത്തിട്ടില്ല. DJ പാർട്ടി നടന്ന ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടൽ ഉടമയുമായി സൈജുവിന് അടുത്ത ബന്ധമുണ്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. സൈജുവിനെ ഇന്നലെ മണിക്കൂറുകളോളമാണ് പോലീസ് ചോദ്യം ചെയ്തത്. ഹോട്ടലിൽ അർദ്ധരാത്രി വരെ നീണ്ട ആഘോഷം കഴിഞ്ഞാണ് 4-അംഗ സംഘം നീല ഫോർട്ട് ഫിഗോ കാറിൽ പുറപ്പെട്ടത്. സൈജു ഇവരെ പിന്തുടർന്നു. കുണ്ടന്നൂരിൽ കാർ തടഞ്ഞ് അൻസിയുടെ സംഘവുമായി സംസാരിച്ചു. തുടർന്ന് യുവതികളും കൂട്ടുകാരും അമിത വേഗത്തിൽ പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സൈജു അപകടസ്ഥലത്തെത്തിയെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് മുതിരാതെ ഇടപ്പള്ളിയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ബൈക്ക് റോഡിൽ കിടക്കുന്നത് കണ്ടുവെങ്കിലും കാർ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മധ്യലഗിരിയിൽ യാത്ര വേണ്ടെന്ന് സുഹൃത്തുക്കളോട് പറയാനാണ് പിന്തുടർന്നതെന്നും കുണ്ടന്നൂരിൽ നിന്ന് മടങ്ങിയെന്നുമാണ് മൊഴിയിൽ പറയുന്നത്. എന്നാൽ സൈജു സുഹൃത്തല്ലെന്നാണ് അറസ്റ്റിലായ അബ്ദുൾ റഹ്മാൻ പോലീസിനോട് വെളിപ്പെടുത്തിയത്. അബ്ദുൾ റഹ്മാന്റെ കസ്റ്റഡി അപേക്ഷ നാളെയാണ് പരിഗണിക്കുക. എന്നാൽ അന്വേഷണം ഹോട്ടലിലേക്കും ഹോട്ടൽ ഉടമയിലേക്കും നീങ്ങിയതോടെ സിറ്റി പോലീസിന് തലപ്പത്തുനിന്ന് പിടിവീണ സ്ഥിതിയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. മുൻ DGP ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ബന്ധുബലം ഹോട്ടൽ ഉടമകൾക്കുണ്ടെന്നാണ് സൂചന. അപകട ദിവസം തന്നെ ഹോട്ടലിലെ ക്ലബ് 18 എന്ന ഡാൻസ് ഹാളിലെ CCTV ഹാർഡ് ഡിസ്ക് ഊരി ദൃശ്യങ്ങൾ നശിപ്പിച്ചിരുന്നു. ഇതും ഇവയെല്ലാം തെളിയിക്കുന്നതാണ്. ഇത് വീണ്ടെടുക്കാൻ ഉടമ വയലാറ്റ് റോയി ജോസഫിന്റെ ഇടക്കൊച്ചി കണ്ണങ്കാട്ടുള്ള വീട് പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഡിസ്ക് മാറ്റിയ ജീവനക്കാരൻ്റെയും ഏറ്റുവാങ്ങിയ ഉടമയുടെ ഡ്രൈവറുടെയും മൊഴിയെടുത്തെങ്കിലും തുടർ നടപടിയില്ല. ഡിസ്ക് റോഡിലെ ചവറുകൂനയിൽ കളഞ്ഞെന്നാണ് ഡ്രൈവറുടെ മൊഴി. മിസ് കേരളയും റണ്ണറപ്പും സുഹൃത്തുക്കൾക്കൊപ്പം ഹോട്ടലിലെ താഴത്തെ നിലയിലെ ഹാളിൽ രാത്രി 10:45 ബിയർ കുടിക്കുന്നതിൻ്റെയും ഉല്ലസിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പോലീസ് പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്കിലുണ്ട്. അൻസി കബീറും അഞ്ജന ഷാജിനും മുഹമ്മദ് ആഷിഖും അറസ്റ്റിലായ അബ്ദുൾ റഹ്മാനും ഉൾപ്പെടെ 8 പേരാണ് ദൃശ്യങ്ങളുള്ളത്. ഏറെ നേരം ഇവിടെ ചെലവഴിച്ച ശേഷമാണ് ഇവർ യാത്രയായത്. ദൃശ്യങ്ങൾ മുഴുവൻ പോലീസ് പരിശോധിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഫോർട്ട് കൊച്ചി മുതൽ പാലാരിവട്ടം വരെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ക്യാമറകളിൽ നിന്ന് പോലീസ് 2 കാറുകളുടെയും ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഹോട്ടൽ ഉടമ റോയി ജോസഫിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഔഡിക്കാർ ഇവരുടെ വാഹനത്തിൽ തട്ടുകയോ മുട്ടുകയോ ചെയ്തിട്ടില്ല. ഇക്കാര്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ വ്യക്തത കൈവരും. ഇനി മനഃപൂർവ്വം ആരെങ്കിലും ഇവരെ കൊലപ്പെടുത്തിയതാണോ എന്നതുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.